ഇപ്പോൾ ഇവിടെ ഇവിടെ ചെറിയൊരു രണ്ട് പ്രസംഗം, ഒന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നതും ഒന്ന് ഒരുപാട് പ്രസംഗം കണ്ട് തഴമ്പിച്ച ഒരാൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരാൾ വേദിയിൽ ആദ്യമായി കയറുകയാണ്. ആ പ്രസംഗമാണ് ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത്. ഓക്കെ, എന്നെ ഇവിടെ ഈ ക്ഷണിച്ചതെന്തെന്ന് വെച്ചാൽ ഈ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനിപ്പോ ഒരുപാട് പേരോട് നന്ദി പറയും. ആദ്യമായിട്ട് ഇവിടെ ഈ പരേതനായ മുഖ്യമന്ത്രിയോടും, സോറി, പരേതനായിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയോടും, അതുപോലെ തന്നെ ഇന്ന് ഈ ഇവിടെ ഉച്ചക്ക് സദ്യ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ആള് വെള്ളരിക്കയും കൊമ്പിളങ്ങിയും കക്കരിക്കയും തന്ന മുത്താണിയോട് നന്ദി പറയുന്നത്, അതുപോലെ ഈ ട്യൂബ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ആള് പവർ കട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കും നന്ദി പറയുന്നു. ഇനിയിപ്പോ ആർക്കെങ്കിലും മുട്ടിട്ടുണ്ടെങ്കിൽ നന്ദിയോ നന്ദി. ആനുകാലിക രാഷ്ട്രീയ പ്രസക്തിയുടെ ചിന്താഗതി നോക്കുമ്പോൾ നാം നമ്മുടെ അഗഞ്ജനത്തിൻ്റെ ഇന്ദ്രങ്ങളായ ഉപാസനങ്ങളാണ് ഇവിടെ ഉല്ലേഖമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഓഷ്ടങ്ങളുടെ കൗത്രാഹം കജ്ജലിച്ചു നിൽക്കുമ്പോൾ നമ്മൾ കുലിവിഷമാകുന്നതിനെ പറ്റി നാം വസ്തുനിഷ്ഠൂരമായി ചിന്തിക്കേണ്ടതാണ്. എന്തിനു പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് കളിക്കാരൻ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ ഏകപുത്രനായ സരോജിനി നായിഡു ഈ കേരളത്തിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ നാം ഇവിടെ പോയിരുന്നു. എന്തിനു പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കയറിറങ്ങിയ മോഹൻജദാരയും ഹരപ്പയും ഇന്ന് എവിടെയാണ്? ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഉപസംഹരിക്കുന്നു.